السلام عليكم ورحمة الله وبركاته സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ എന്നുള്ളത്. ഖുർആനിൽ പറയുന്നതായി കാണാം, ലൈലത്തുൽ ഖദ്രി ഖൈറു മിൻ അൽഫി ശഹർ, ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രിയാണ്. നമ്മൾ ഒരുപാട് വർഷങ്ങളായി നോമ്പ് നാം നോൽക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ ഈ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലെ ശ്രേഷ്ഠത നമുക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ആയിരം മാസങ്ങളെക്കാളും ശ്രേഷ്ഠത അള്ളാഹു കൊടുക്കുന്ന ഒരു ദിനം, വർഷത്തിലൊരു ദിവസമുണ്ടായിട്ട് ആ ഒരു ദിനം എനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാ, ഈ വർഷത്തെ ലൈലത്തുൽ ഖദർ നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. എങ്ങനെയാണ് നമുക്കത് നേടിയെടുക്കാൻ കഴിയുക? റമദാനിലെ 30 ദിവസങ്ങളിൽ ഒരു ദിവസവും അതുണ്ടാകും എന്നുറപ്പാണ്. പക്ഷെ നമ്മളൊക്കെ ഒരു വിചാരമുണ്ട്, ലൈലത്തുൽ ഖദർ അത് അവസാനത്തെ 10-ലെ ഇടവിട്ട ഓരോ രാത്രികളിലാണ്, 21-ാം രാവ്, 23-ാം രാവ്, 25, 27. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അന്നത്തെ ഒരു സമയം 27-ാം രാവിലും 25-ാം രാവിലും ഒരു വരാൻ, ലൈലത്തുൽ ഖദർ ആകാൻ കൂടുതൽ സാധ്യതയുള്ള ദിവസങ്ങളായി എണ്ണിയ ദിവസങ്ങളാണ്. ഒരുപക്ഷെ ലൈലത്തുൽ ഖദർ റമദാൻ 1-ന്റെ അന്നാകാം, അതല്ലെങ്കിൽ 5-ന്റെ അന്ന്, 6-ന്റെ അന്ന്, 7-ന്റെ അന്ന് എന്നും ലൈലത്തുൽ ഖദർ ആകാം എന്നാണ് എന്ന് കറക്റ്റായൊരു ഡേറ്റ് ഇവിടെ നിജപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് റമദാനിലെ ഏതൊരു ദിവസവും ലൈലത്തുൽ ഖദറിനെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാ, അതിന് നമ്മൾ ചെയ്യേണ്ട വഴി, ലൈലത്തുൽ ഖദറിന്റെ അന്നത്തെ രാത്രി ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ട്, ഉത്തരമുണ്ട്. അതുകൊണ്ട് നാം എല്ലാവരും റമദാനിലെ രാത്രിയിൽ അല്പസമയം, ഒന്നില്ലെങ്കിൽ ഒരു അരമണിക്കൂർ തറാവീ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് പാതിരാത്രി ഒരു അരമണിക്കൂർ നാം അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി നാം ഇരിക്കുക. അരമണിക്കൂർ നമുക്കുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും വേദനകളും ഒക്കെ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തി പറയുക. 30 ദിവസം നാം അള്ളാഹുവിനോട് നാം ദുആ ചെയ്താൽ എന്തായാലും 30 ദിവസത്തിൽ ഒരു ദിവസം ലൈലത്തുൽ ഖദർ ഉണ്ടല്ലോ, ആ ഒരു ദിവസത്തെ ദുആ അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കും. അതുകൊണ്ട് ലൈലത്തുൽ ഖദർ, ഈ വർഷത്തെ ലൈലത്തുൽ ഖദർ എനിക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് സമാധാനിക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല ലൈലത്തുൽ ഖദർ കൊണ്ട് അനുഗ്രഹീതമായവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാ, ഇനിയുള്ള ദിനങ്ങളിൽ നിങ്ങളെല്ലാവരും എല്ലാ സമയത്തും ദുആ ചെയ്യുന്നവരാണ്. എന്നിരുന്നാലും എനിക്ക് ലൈലത്തുൽ ഖദർ കിട്ടണം എന്ന വലിയ ആശ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാ റമദാനിലെ എല്ലാ രാത്രിയിലും ഒരു അരമണിക്കൂർ അള്ളാഹുവിനോട് നാം എല്ലാവരും ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന മഹാവിപത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.